ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് കരുതിയ ഹമാസ് തലവൻ യഹ്യ സിൻവാർ ജീവിച്ചിരിപ്പുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പലരുമായും ബന്ധപ്പെട്ടിരുന്നതായി വാർത്താ ചാനലായ അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 21 ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടതായാണ് അനുമാനിക്കപ്പെട്ടിരുന്നത്. ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമാക്കിയാണ് അന്ന് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ഈ ആക്രമണത്തിന് ശേഷം സിൻവാറിനെ കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 22 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വർഷം ഓഗസ്റ്റിൽ ഇറാനിൽ നടന്ന സ്ഫോടനത്തിൽ മുൻ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് യഹ്യ പുതിയ മേധാവിയായി ചുമതലയേറ്റത്. എന്നാൽ ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ തെല്ലും പശ്ചാത്താപമില്ലെന്ന് യഹ്യ പറഞ്ഞതായി വെള്ളിയാഴ്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞത് തന്നെ കാണാൻ എത്തിയവരോടാണ് യഹ്യ തൻ്റെ നിലപാട് അറിയിച്ചതെന്നായിരുന്നു റിപ്പോർട്ട്. ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ കൂടിയായിരുന്നു യഹ്യ സിൻവാർ. ആയുധ ആക്രമണത്തിലൂടെ മാത്രമേ പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സാധ്യമാകൂ എന്നാണ് 62-കാരനായ യഹ്യയുടെ കാഴ്ചപ്പാട് എന്നും അദ്ദേഹത്തെ കണ്ടു എന്ന് വെളിപ്പെടുത്തിയവർ പറയുന്നുണ്ട്. 4 പലസ്തീൻ ഉദ്യോഗസ്ഥരും 2 മിഡിൽ ഈസ്റ്റ് ഔദ്യോഗിക വക്താക്കളുമാണ് യഹ്യയെ കണ്ടതായും ഇക്കാര്യങ്ങൾ പറഞ്ഞതായും റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ഇപ്പോഴും ഹമാസിൻ്റെ അവസാന വാക്ക് യഹ്യ സിൻവാർ തന്നെയാണ്. അതിനിടെ ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി കൂട്ടക്കൊല നടത്തിയതിൻ്റെ 1-ാം വാർഷികത്തിൽ ഇത്തരം ഒരു അധിനിവേശം ഇനി രാജ്യത്ത് ആവർത്തിക്കില്ലെന്ന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലുമായി ഒരു നീണ്ട യുദ്ധത്തിന് തന്നെയാണ് തങ്ങൾ തയ്യാറെടുക്കുന്നതെന്നാണ് ഹമാസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിലാണ് നെതന്യാഹു ഇനിയൊരു അധിനിവേശം ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഭാവി തലമുറയുടെ സുരക്ഷ മുൻനിർത്തി വിപുലമായ സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് ഇസ്രായേലിൽ നടപ്പാക്കാൻ പോകുന്നതെന്നും നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിക്കുകയുണ്ടായി. നെതന്യാഹുവിൻ്റെ പ്രസ്താവനയെ തുടർന്ന് ഹമാസിൻ്റെ വക്താവായ അബു ഒബീദ ശത്രുവിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു തിരിച്ചടി തങ്ങൾ നൽകുമെന്ന പ്രസ്താവനയും തിരിച്ചടിച്ചിട്ടുണ്ട്. എത്രനാൾ യുദ്ധം നീണ്ടു നിന്നാലും ഹമാസിന് അത് പ്രശ്നമല്ലെന്നും ഒബീദ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇസ്രായേൽ ജനതയെ വൈകാരികമായി തളർത്തുന്ന ഒരു കാര്യം കൂടി ഹമാസ് നേതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ കൈവശമുള്ള ഇസ്രായേൽ തടവുകാരുടെ സ്ഥിതി അങ്ങേയറ്റം ദയനീയമാണെന്നാണ് ഒബീദ പറഞ്ഞിരിക്കുന്നത്. ബന്ദികൾ ശാരീരികമായും മാനസികമായും ആകെ തളർന്ന അവസ്ഥയിലാണെന്നും ഹമാസ് വക്താവ് പറയുന്നുണ്ട്. അതിനിടെ ഇറാൻ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പലസ്തീൻ പോരാട്ടത്തിലെ ചരിത്രപരമായ വഴിത്തിരിവ് എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് 181 മിസൈലുകൾ അയച്ചത്. ഈ മിസൈൽ ആക്രമണം ഇറാൻ പിന്തുണ നൽകുന്നവരെ വധിച്ച ഇസ്രായേലിനുള്ള തിരിച്ചടിയെന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. തങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ യാതൊരു തരത്തിലും ഭയമില്ലെന്നും ഇറാൻ നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ മേഖലയിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതുകൊണ്ടാണ് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാകാത്തത് എന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തീവ്രവാദികൾ തങ്ങളുടെ രാജ്യത്തേക്ക് ഇരച്ചു കയറി നിരവധി പേരെ വധിച്ചതിൻ്റെ വാർഷിക ദിനത്തിൽ പോലും ഇസ്രായേലിന് ശത്രുക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കുന്ന ചടങ്ങുകളിൽ പോലും ആക്രമണ ഭീഷണിയെ തുടർന്ന് നിർത്തിവെക്കേണ്ട സ്ഥിതി വന്നിരുന്നു. ഇസ്രായേലിലെ 3-ാമത്തെ ഏറ്റവും വലിയ നഗരമായ ഹൈഫയ്ക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ അതിരൂക്ഷമായ ആക്രമണം വലിയ ഭീതിയോടെയാണ് ഇസ്രായേൽ കണ്ടത്. അതിനിടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൻ്റെ പുതിയ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്പം ഹിസ്ബുള്ളയുടെ ലോജിസ്റ്റിക് യൂണിറ്റിൻ്റെ കമാൻഡർ സുഹൈൽ ഹുസൈൻ ഹുസൈനിയെ വധിച്ചെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് സുഹൈൽ കൊല്ലപ്പെട്ടത്. ഇൻ്റലിജൻസിൻ്റെ നിർദ്ദേശപ്രകാരം വ്യോമസേന യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ട് ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ സുഹൈൽ ഹുസൈനിയെ വധിച്ചു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ച ഹുസൈനി ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക സംഘടനയായ ജിഹാദ് കൗൺസിൽ അംഗം കൂടിയായിരുന്നു. ഇറാനും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആയുധ കൈമാറ്റത്തിൽ ഹുസൈനി നിർണായക പങ്കുവഹിച്ചുവെന്നും ഹിസ്ബുള്ളയുടെ യൂണിറ്റുകൾക്കിടയിൽ അത്യാധുനിക ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ഹുസൈനിക്കായിരുന്നുവെന്നും IDFൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ യുദ്ധതന്ത്രങ്ങൾ, മറ്റ് പ്രത്യേക പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏറ്റവും സെൻസിറ്റീവായ പ്രോജക്റ്റുകളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതും ഹുസൈനായിരുന്നു. തങ്ങൾക്കെതിരെ ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള പ്രവർത്തനങ്ങൾ ഹുസൈനി ഏകോപിച്ചിരുന്നുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇക്കാര്യം ലെബനൻ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടില്ല. കഴിഞ്ഞ മാസം അവസാനം ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റല്ലയെ ഇസ്രായേൽ വധിച്ചിരുന്നു. എന്നാൽ ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തോടെ ആരംഭിച്ച യുദ്ധം 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 1-ാം വാർഷിക ദിനത്തിൽ തന്നെ ഹമാസ് ഇസ്രായേലിലേക്ക് 4 റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ആളപായമൊന്നുമില്ലെന്നാണ് ഈ ആക്രമണത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്.